ഭയങ്കര പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം ഞാൻ അറിയുന്ന ഒരു അറിവെന്ന് പറയുന്നത്, ഞാൻ അതിഭയങ്കരമായ വേദന എടുത്തപ്പോൾ ഞെട്ടി എഴുന്നിട്ട് എൻ്റെ ഇടതേ കൈ ആ ഭാഗത്തോട്ട് ചെന്നു. ആ വേദനയുടെ ഭാഗത്തോട്ട് സ്വഭാവ ബോധപൂർവ്വം, ബോധപൂർവ്വമല്ല. അപ്പോൾ ഏതോ ഒരു ആയുധം അത് പാടിപ്പോഴും ഉണ്ട്, അത് ഞാൻ എൻ്റെ അലോർട്ട് ഏജൻസിനോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേക്കാൻ കഴിവുള്ള ഫിസിക്കലി ഒരു മാതിരി ഫിറ്റാണ് ഞാൻ ഇപ്പോൾ. ഇത്രയും ഭാഗമാണ് അത് കഴിഞ്ഞ് ലൈറ്റ് ഇടുമ്പോൾ അതൊക്കെ മനസ്സിലാകണം. ഭയങ്കര വേദന ഭാഗമാണ് അടുത്ത് മാറ്റിയിരിക്കുന്നത്. മൊത്തം മാറ്റി 80% അവിടെ മുഴുവൻ രക്തപ്രളയമായിരുന്നു. ഇതുപോലെ ഒരു ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് ഒന്നും പറയാൻ അവകാശമില്ല അതിനകത്ത്. അതാണ് വേറൊരു ദൗർഭാഗ്യകരമായ കാര്യം. പറയുന്ന ആരോപിത കുട്ടിയുടെ അമ്മയുടെ പേരിൽ 12 കേസെടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ പേരിൽ 6 കേസെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ എടുപ്പിച്ചല്ലോ. എന്നെ പ്രതിയാക്കിയിട്ട് ഈ പെണ്ണിൻ്റെ ദേഹപരിശോധന നടത്തിയിട്ട് ഈ കുട്ടിയുടെ ദേഹപരിശോധന നടത്തിയിട്ടില്ല. എത്രയോ 55 ഗുണ്ടകൾ, പുത്തമ്പാലൻ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾപ്പെടെ 55 ഗുണ്ടകൾ അവിടെ വന്ന് അടിച്ചിട്ടാണ് ഈ നമ്മുടെ ഈ മേഡത്തിനെ ആ സ്ഥലത്തിന് കയറ്റിയത്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി സ്വാമി ഗംഗീശാനന്ദ തീർത്ഥർ ആണ്, തീർത്ഥഭാദർ ആണ്. അദ്ദേഹത്തെ ഇന്ന് അറിയാത്തവരായിട്ട് കേരളത്തിലോ ഇന്ത്യയിലോ കാണുമില്ല. അറിയാത്തവരായിട്ട് അത്ര അദ്ദേഹം പിന്നെ പ്രസിദ്ധനാണ്. കണ്ണമ്മൂര് ചട്ടമ്പി സ്വാമി സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി ഇത്രയും വർഷങ്ങളായി അദ്ദേഹം അതിൻ്റെ പിന്നെ പുറകിൽ ആ യജ്ഞം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവനിശ്ചയം പോലെ തന്നെ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് തിക്താനുഭവങ്ങളുണ്ടായി. അത് ഒരു 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 മനുഷ്യന് അല്ലെങ്കിൽ ഒരു പുരുഷന് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് അപകടത്തിലാകേണ്ട സ്ഥിതി വന്നു. അത് എങ്ങനെ അത് നടന്നുവെന്നും ആര് നടത്തിയെന്ന് ഇപ്പോഴും അത് പിന്നെ പോലീസ് അന്വേഷണത്തിന് തെളിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിനും ശരിക്ക് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ ഇത് കാണുന്നുമില്ല, അദ്ദേഹവും അറിയുന്നില്ല. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് ആരാണ് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ കേരള പോലീസ് ഒരു ശ്രമം നടത്തിയിട്ട് അതും പരാജയപ്പെടുകയും പിന്നെ ശരിക്കുള്ള കുറ്റവാളി ആരാണെന്ന് അറിയാനും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതേസമയം അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് നിരവധി കേസുകളാണ്. അദ്ദേഹത്തിന് കോടതി വരാതെ ഇറങ്ങാൻ സമയമില്ല. അതാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ സ്വാമി തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഇതിൻ്റെ പുറകിൽ ആരാണ് ഉണ്ടെന്നുള്ളത് ഞാൻ എനിക്ക് പ്രശ്നമേ ഇല്ല, അവർക്ക് ദൈവം ശിക്ഷ കൊടുത്തോളും. സ്വാമിക്ക് അങ്ങനെ ഒരു പകയോ അല്ലെങ്കിൽ ഒരു പകരം വീട്ടണോ എന്നുള്ളൊരു സ്വഭാവമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ സംഭവം ആരാണ് നടത്തി, എന്തിനു നടത്തി എന്നെങ്കിലും അറിയണ്ടേ സ്വാമി? തീർച്ചയായിട്ടും. അതിന് സ്വാമി എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് നമ്മൾ ഒരു ഭാരതത്തിലെ ഇന്ത്യയിലെ ഒരു പൗരനാണ്, കേരള സംസ്ഥാനത്തെ ഒരു പ്രജയാണ്. ഇവിടെ അതിന് ഒരു ഭരണകൂടമുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, നിയമ സംവിധാനമുണ്ട്, അതുപോലെ തന്നെ കോടതി പോലുള്ളതായ ജുഡീഷ്യറി സംവിധാനങ്ങളൊക്കെയുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് ഒന്നും പറയാൻ അവകാശമില്ല ഇതിനകത്ത്. അതാണ് വേറൊരു ദൗർഭാഗ്യകരമായ കാര്യം. സ്വാമിയുടെ പക്ഷത്ത് നിന്ന് അതെ ആർക്കൊന്നും പറയാൻ പറ്റില്ല, ആരും സഹായിക്കാൻ വരില്ല. കാരണം സന്യാസിക്കെതിരെ ഉന്നയിക്കാവുന്ന ഏറ്റവും കൊടിയമായ 2-3 ആരോപണങ്ങളാണ് ഉന്നയിച്ചേക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്നെ സഹായിക്കാൻ ആരും വരില്ല, എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഞാൻ ഇത്ര നാളും കാത്തിരുന്ന് ഏതാണ്ട് ഇപ്പോൾ 5 അടുത്തപ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഞാനല്ല ഇത് ചെയ്തത്, ഈ കുഴപ്പം കാണിച്ചത്, ഇതൊരു ഗൂഢാലോചനയായിരുന്നു, അതിലൊരു കുട്ടിയും വേറൊരു ആളും അയ്യപ്പദാസ് എന്നൊരാളും പ്രതിയാണെന്ന് പറഞ്ഞിപ്പം കോടതിയിൽ ഒരു റിപ്പോർട്ടേ കൊടുത്തേക്കുന്നു. ഇതുവരെ അതിൻ്റെ ഫോർമാലിറ്റി ചാർജ്ഷീറ്റ് കൊടുത്തിട്ടില്ല, ഇല്ല ചാർജ് ഷീറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, കുറ്റം ആരെങ്കിലും ആരോപിച്ചിട്ടുമില്ല. അതായത് അങ്ങനൊരു നിയമ ഉപദേശം കിട്ടിയെന്ന് മാത്രമാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ സ്വാമി തൃപ്തരാണോ? അതെ, അത് തൃപ്തി. കാരണം വെച്ചാൽ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കിങ്ങനെ വലിയ വലിയ ആൾക്കാരുമായിട്ടൊന്നും ബന്ധമില്ല. ആകെപ്പാടെ ബന്ധം ചട്ടമ്പി സ്വാമിയും കുറേ സ്വാമിമാരുമായിട്ടൊക്കെ ബന്ധമേ ഉള്ളൂ നമുക്ക്. രാഷ്ട്രീയക്കാർ, പോലീസുകാർ, അതുപോലെ തന്നെ പ്രമാണികമാർ, ഇതായിട്ടൊന്നും എനിക്ക് ആരും ബന്ധമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. കാരണം ഈ കാര്യത്തിൽ എന്നെ NSS സുകുമാരൻ നായർ അദ്ദേഹം, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ യൂണിയൻ പ്രസിഡൻറ്റ്, തിരുവനന്തപുരം യൂണിയൻ പ്രസിഡൻറ്റ് സംഗീത് കുമാർ, അവരൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്, 6 കേസല്ലേ, ഇപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങുമായിരുന്നു. ആ കേസ് കൊടുത്തത് ആരാണ്? അതൊക്കെ അതിനകത്ത് കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലം മേടിച്ചു വെച്ചേക്കുന്നത് അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് IG ആയിരുന്ന ഇന്ന് ഫയറിൻ്റെ DGP സന്ധ്യയാണ്.
അവര് എടുത്തേക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 13 കേസ് എടുത്തിട്ടുണ്ട്. ആ ഏകദേശം അതിൻ്റെ സാമാന്യമായ ഡാറ്റയൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ കുട്ടിയുടെ അമ്മ, ഈ പറയുന്ന ആരോപിക്കുന്ന കുട്ടിയുടെ അമ്മയുടെ പേരിൽ 12 കേസ് എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ പേരിൽ 6 കേസ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ എടുപ്പിച്ചല്ലോ. അതുപോലെ സംഗീതകുമാറിൻ്റെ പേരിലും ഉണ്ട്. അത് 80 വയസ്സുള്ള ഇപ്പം മലയാള മനോരമയിൽ വർക്ക് ചെയ്യുന്ന അഭിലാഷിൻ്റെ മുത്തശ്ശി പുഷ്കരാശി അമ്മ 80 വയസ്സുണ്ട്, അവർ ടീച്ചറായിരുന്നു. അവരുടെ പേര് അവരുടെ കൂടെ കോടതി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ എത്ര പേരുടെ പേരിൽ കേസ് എടുത്തിരിക്കുന്നു? അത് വേറൊരു സംഭവം. ഇപ്പോൾ അങ്ങ് ഒരു പേര് പറഞ്ഞല്ലോ, സന്ധ്യ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞു. ഈ സന്ധ്യ പറയുന്നത് അവർക്ക് ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ലെന്നും അങ്ങനെ ഒരു കാര്യമില്ലെന്നും, പോലീസിൻ്റെ ജോലി ചെയ്തതേ ഉള്ളൂ, അല്ലാതെ ഈ സാമ്യം ഉദ്രവിക്കുന്ന ആ സംഭവമായിട്ട് ബന്ധം ഒന്നുമില്ലെന്നും, പിന്നെ അവർക്കിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എന്നും മാത്രമാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ അങ്ങനെ പറയുന്നു. ഇപ്പോൾ നടന്ന അന്വേഷണത്തിൻ്റെ സ്വാമിക്ക് തൃപ്തിയും ഇല്ല എന്ന് പറയുന്നു, അതിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ആര് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ സമീപിക്കുന്നില്ലെങ്കിൽ നല്ലത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെയൊക്കെ ഒരു ഏജൻസിയെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് സാമിമാർ ഈ സംഭവം നടത്തിയപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക് മെമ്മറാണ്ടോ കൊടുത്തിരുന്നു CBI അന്വേഷിക്കണമെന്നും പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അന്ന് പലരും പല രീതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥ അന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇപ്പം ഞാൻ പറയാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രശാന്ത് കാണിയായിരുന്നു ഈ അന്വേഷണ സംഘത്തിൽ. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞതിന് എതിരായിട്ടാണ് ഇപ്പം റിപ്പോർട്ട് പോകുന്നത്. മുഖ്യമന്ത്രി അറിയാതല്ല, അപ്പോൾ അദ്ദേഹത്തിനും ചില തെറ്റുകൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ സംഭവം, അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, കാരണം അദ്ദേഹത്തിന് പറയുന്നതല്ലേ അദ്ദേഹത്തിന് അറിയാവുള്ളൂ. അപ്പോൾ അന്ന് അദ്ദേഹം അതനുസരിച്ചൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ സന്ധ്യ എന്ന് പറയുന്ന ആൾ കാണിച്ചു കൂട്ടിയ കുഴപ്പങ്ങൾ നിരവധി, അല്ല ഒരെണ്ണമല്ല. അതായത് അവിടെ ഇരുന്ന് പ്രതിമയെ അവരെ എടുത്തുകൊണ്ട് പോയി ഒരു CIA കൊണ്ട്. ഇന്ന് വരെ ആ പ്രതിമയെ കേസ് കൊടുത്ത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ചട്ടമ്പിസാമിൻ്റെ പ്രതിമ 2009 ഏപ്രിൽ മാസം 1 അവിടെ നിന്ന് മോഷണം പോയി, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ വച്ചേക്കുന്ന പ്രതിമ വച്ചേക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനും ദിവാരനും എല്ലാവരും കൂടി ചേർന്ന് വച്ചേക്കുന്നതാണ് ആ പ്രതിമ. ഞങ്ങൾ വെച്ച പ്രതിമ അല്ല അത്, അല്ല അവർ കൊണ്ട് വെച്ച ഈ പ്രശ്നം അത് അത് അന്വേഷിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സതീഷ് വന്നിട്ട്, സതീഷ് കളക്ടറായിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഇടപെട്ടിട്ട്, സോറി ക്ഷമിക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണം, സന്ധ്യ ഇടപെട്ടിട്ട് അവിടെ അത് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അതുവരെ ഒരു കളക്ടറും ശ്രമിച്ചിട്ടില്ല, കളക്ടറടുത്തൊക്കെ പോയിട്ടുണ്ട്, അവരാണ് അനുകൂലിച്ചിട്ടില്ല. അതും നമ്മൾ പിന്നെ അവസാനം NSS-നൊക്കെ ഇടപെടുത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ടാണ് ആ പ്രശ്നം തീർത്തത്. എത്രയോ 55 ഗുണ്ടകൾ, പുത്തമ്പാലൻ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾപ്പെടെ 55 ഗുണ്ടകൾ അവിടെ വന്ന് അടിച്ചിട്ടാണ് ഈ നമ്മുടെ ഈ മേഡത്തിനെ ആ സ്ഥലത്തിന് കയറ്റിയത്. അതിനെതിരെ ഒരു അന്വേഷണം മതി. ഏതെങ്കിലും DGP-മാരോ അല്ലെങ്കിൽ IG-മാരോ, അദ്ദേഹം അവരൊന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് IG-യാണ് സന്ധ്യ, ആ സമയം അതിനെതിരെ അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ പേപ്പറിൽ വന്ന മാധ്യമങ്ങൾ പറയുന്ന കാര്യമാണ് ഞാൻ പറയണത്. അങ്ങനെ എത്രയോ ക്രൂരത കാണിച്ചേക്കുന്നു സ്വാമി. ശരിക്കും ഈ സ്ഥലം ഇവര് പിന്നെ ചട്ടമ്പി സ്വാമിയുടെ ജനിച്ച സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ സ്ഥലം അവർ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത്? അതായത് ഇവര് 1995 ആ സമയത്തുണ്ടായിരുന്ന നാനാർ സർക്കാർ സ്റ്റാർട്ട് ചെയ്ത നാനാർ സർക്കാരിൻ്റെ കാലത്ത് കണ്ണമൂല ഗോപിനാഥൻ നായർ എന്ന് പറയുന്നയാൾ ഈ സ്ഥലം സ്മാരകമാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അതൊരു കമ്മീഷനെ വയ്ക്കുകയും പറഞ്ഞു. ആ കമ്മീഷനുള്ളത് ഗുപ്തൻ നായർ സാറ്, ശ്രീധരമേനോൻ, പുതുശ്ശേരി രാമചന്ദ്രൻ, രവീന്ദ്രൻപിള്ള, പത്മനാഭൻ തമ്പി, 5 പേരാണ്. ഇവരെല്ലാം ലോകം അംഗീകരിക്കുന്ന ആൾക്കാരും വളരെ നല്ല മനുഷ്യരും പ്രത്യേക ഒന്നിനോടും ചായ്വില്ലാത്തവരുമാണ്. അവർ ഏതാണ്ട് കുറേ 50 സിറ്റിംഗ് നടത്തിയിട്ട് ഇത് തന്നെയാണ് സ്ഥലം എന്ന് പറഞ്ഞ് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു, നാനാർ സർക്കാർ റിപ്പോർട്ട് കൊടുത്തതാണ്. ആ അതനുസരിച്ച് ബാബു പോൾ ഫോർവേഡ് നോട്ടിഫിക്കേഷനും ചെയ്ത സ്ഥലമായത്. ഗവൺമെന്റ് സെക്രട്ടറി, ആ അതെ, റവന്യൂ സെക്രട്ടറി, അതെ, റവന്യൂ സാംസ്കാരിക വകുപ്പ് എന്തോ അദ്ദേഹമാണ് ഓർഡർ കൊടുത്തത് ഫോർമൽ നോട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ കണ്ണമ്പൂർ പോകുന്ന ഒരു തളർവാദം വന്ന് കിടപ്പായി പോയി, ഇറങ്ങാൻ പറ്റാതായി, അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് മരിച്ചും പോയി. അങ്ങനെ ഇത് എക്സ്പാർട്ടി ആയിട്ട് ഇതിന്റെ ഉടമസ്ഥക്ക് കിട്ടിയതാണ്. ഇപ്പോ ഈ സംഭവം പിന്നെ ഇപ്പൊ സന്ധ്യ പറയുന്നത് നമ്മള് ചിലപ്പോൾ ശരിയായിരിക്കാം. ഇപ്പോൾ സന്ധ്യ പറഞ്ഞു എനിക്കിതിനകത്ത് ഉത്തരവാദിത്വമില്ല, ഇതെല്ലാം വേറെ ആരോ ചെയ്യിച്ചതാണ് ചെയ്തതാണ് അവർ പറഞ്ഞത്. ആയിക്കോട്ടെ, എങ്കിൽ പോലും ഇത് ആരാണ് ഇത് ചെയ്തത് എന്ന് നമുക്ക് അറിയണമല്ലോ. അല്ല, അതിനു വേണ്ടി ഞാൻ ഒരു, അതാണ് ഞാൻ ചോദിച്ചത്. സ്വാമി ഇപ്പോൾ നിവേദനം കൊടുത്തു എന്ന് പറയുന്നു, പക്ഷേ അതിപ്പോഴല്ല, ഈ 2017 ഈ സംഭവം നടന്നപ്പോഴാണ് നിവേദനം കൊടുക്കുന്നത്. അന്നേരം അത് റിജക്ട് ചെയ്തു, പക്ഷെ അത് മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ്
ശരി സത്യം പുറത്തു വരുമെന്ന് സ്വാമി വിശ്വസിക്കുന്നില്ല. അതായത് അതങ്ങ് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂരിരുട്ടിലായിരുന്നു ഇത്ര നാളും ഞാൻ ഞാൻ 5 വർഷമായിട്ട് ഒരുമാതിരി ഉണ്ടായിരിക്കുകയാണ്. ആ ദിവസത്തെ സംഭവം സ്വാമി അറിഞ്ഞില്ല എന്ന് പറയുന്നു. തീർച്ചയായും സ്വാമിയുടെ പ്രധാനപ്പെട്ട ഒരു അവയവം സ്വാമിയിൽ നിന്ന് അകന്നു പോകുന്നത് സ്വാമി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധം ഉണ്ടെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാം. അതെങ്ങനെ സംഭവിച്ചു സ്വാമി? അവിടെ കിടക്കുമ്പോഴത്തേക്ക് വേറെ ആരുണ്ടായിരുന്നു? എന്താണ് സ്വാമി ആ സംഭവം? എന്താ എന്ന് പറഞ്ഞാൽ, ഒരു 10-15 മുക്കാലോടുകൂടി ഞാൻ ഉറക്കത്തിലോട്ട് ഒരു മയക്കത്തിലോട്ട് അങ്ങ് വീടുമായിരുന്നു. ശരിക്കും പറഞ്ഞാല് അന്ന് 6 മണിയായപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ വെച്ച്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ട്, അച്ഛനും സഹോദരൻ എത്ര പേര്. ഞാൻ ഓപ്പണായിട്ട് കിടക്കുള്ളൂ, ഞാൻ രഹസ്യമായിട്ട് മുറി കിടക്കുന്ന ആളല്ല. ഞാൻ ഹാളിൽ ഓപ്പണായിട്ട് കിടക്കണം എപ്പോഴും. അങ്ങനെ അല്ല, ഞാൻ ഉറക്കമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണവും ഭയങ്കര പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം ഞാൻ അറിയുന്ന ഒരു അറിവെന്ന് പറയുന്നത്, ഞാൻ അതിഭയങ്കരമായ വേദന എടുത്തപ്പോൾ ഞെട്ടി എഴുന്നിട്ട് എന്റെ ഇടതേ കൈ ആ ഭാഗത്തോട്ട് ചെന്നു. ആ വേദനയുടെ ഭാഗത്തോട്ട് സദാ ബോധപൂർവ്വം, ബോധപൂർവ്വമല്ല. അപ്പോൾ ഏതോ ഒരു ആയുധം അത് പാടിപ്പോഴും ഉണ്ട്. അത് ഞാൻ എൻ്റെ അന്വേഷണ ഏജൻസിയോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേക്കാൻ കഴിവുള്ള ഫിസിക്കലി ഒരുമാതിരി ഫിറ്റാണ് ഞാൻ ഇപ്പോൾ. ഇത്രയും സ്വാമിയുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് ലൈറ്റ് ഇടുമ്പോൾ അതൊക്കെ മനസ്സിലാകണം ഭയങ്കര വേദന. മൊത്തം മാറ്റില്ല, 80% രക്തം അവിടെ മുഴുവൻ രക്തപ്രളയമായിരുന്നു. പോലീസ് പറയുന്നത് അന്വേഷിച്ച പോലീസ് ആദ്യം പറഞ്ഞാൽ അവിടെ ഒരു ബലപ്രയോഗം നടന്നിട്ടില്ല. എന്റെ കൈയും കാര്യം എന്തോ സ്വാമിക്ക് അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും കുടിക്കാൻ തന്ന് അല്ലെങ്കിൽ സ്വാമി ഇത്രയും നല്ല യോഗാസനം ഒക്കെ യോഗാസനം ഇവരെല്ലാം പറഞ്ഞു. ഞാൻ കളേജ് അഭ്യാസിയാണ്, അത്യാവശ്യം കളേജിൽ പഠിച്ചിട്ട് മനുഷ്യന് പെട്ടെന്ന് നമ്മുടെ അവയവത്തിൽ തൊട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അറിയില്ല. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവരിപ്പം ഇത്രയും ഈ 5 വർഷമായി ഈ വെറും 4-5 ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യം എന്തിനു 5 വർഷം നോക്കിയിരുന്നേ? ഈ ഗുണ എന്നെ പ്രതിയാക്കിയിട്ട് ഈ പെണ്ണിൻ്റെ ദേഹപരിശോധന നടത്തിയിട്ട്, ഈ കുട്ടിയുടെ ദേഹപരിശോധന നടത്തിയിട്ടില്ല. 3 ദിവസം പെണ്ണിൻ്റെ അമ്മ അവിടെ വെച്ചേക്കുമായിരുന്നു. ഈ അയ്യപ്പദാസും പെൺകുട്ടിയായിട്ട് പേർ തിരിഞ്ഞു പോയി അവിടെ വെച്ച്. എന്താ കാരണം എന്ന് പോലീസ് അന്വേഷിക്കുന്നില്ല. 14 പ്രാവശ്യം വെട്ടിത്തിരുത്തിയാണ് FIR ഉണ്ടാക്കിയത്. പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലീസ് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഒരു നിയമവ്യവസ്ഥയിലല്ലേ നിൽക്കണേ. അപ്പം ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഈ കൂരിട്ട് ഒരു ചെറിയ പ്രകാശം, കാരണം ഇത് ഗൂഢാലോചനയാണെന്ന് കണ്ടുപിടിച്ച് ഓക്കെ, അത്ര ഞാനും അംഗീകരിക്കുന്നു. എനിക്ക് അഭിപ്രായ ദിവസമില്ല. പക്ഷേ അതിനകത്ത് സന്ധ്യക്കുള്ള പങ്ക് അന്വേഷിക്കണം, അതിൻ്റെ തെളിവുണ്ട്. ഇതാണ് എൻ്റെ ആവശ്യം, ഏത് ഏജൻസി ആയാലും.